പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, ലോകത്ത് മുസ്ലിം സമുദായം വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാന്തപുരം ഉസ്താദ് ഇവിടെ അടിത്തറയിട്ട് പറഞ്ഞല്ലോ, പ്രതിസന്ധിയിലാണ്. അപ്പം മിനിഞ്ഞാനത്തെ ഞാൻ കഴിഞ്ഞ കൊല്ലം ഇവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് പലരും അന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മിനിഞ്ഞാനത്തെ സുപ്രീം കോടതിയുടെ വിധി നിങ്ങളെല്ലാം വായിച്ചു കാണും. മുത്തലാഖ് ഇന്ത്യയിൽ നിരോധിച്ചു. ആരാ പറയേണ്ടത്? സുപ്രീം കോടതിയാണ്. മുത്തലാഖ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു. എന്താണ് ഈ മുത്തലാഖ്? എന്താണ് തലാഖ്? എന്താണ് നിക്കാഹ്? ഇസ്ലാമിന്റെ നിക്കാഹ് എന്താണ്? ഇസ്ലാമിന്റെ തലാഖ് എന്താണ്? ഇസ്ലാമിന്റെ മുത്തലാഖ് എന്താണ്? ഇസ്ലാമിന്റെ ഒന്നാം തലാഖ് എന്താ? രണ്ടാം തലാഖ് എന്താ? എത്ര പേർക്കറിയാം? ആർക്കറിയും? ഇവിടെ ഇല്ല. പക്ഷെ ചില ആളുകൾ പ്രചരിപ്പിക്കപ്പെട്ടു. മുത്തലാഖ് ചൊല്ലിയതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിലെ നിരവധി സ്ത്രീകൾ കടുത്ത വിഷമം അനുഭവിക്കുകയാണ്. അതുകൊണ്ട് മുത്തലാഖ് ഒരു പ്രാകൃത സംസ്കാരമാണ്, അത് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പാടില്ല, നിർത്തണം. മുത്തലാഖ് ചെല്ലണം എന്ന് ഖുർആൻ പറഞ്ഞോ? ചെല്ലരുത് എന്നാ പറഞ്ഞത്. وقال النبي صلى الله عليه وسلم ابعض الحلال عند الله الطلاق മുത്തലാഖ് ആയാലും രണ്ടാമത്തെ തലാഖ് ആയാലും ابعض الحلال عند الله الطلاق അനുവദനീയമായ കാര്യങ്ങളിൽ അല്ലാഹുവിനെ ഏറ്റവും വെറുപ്പുള്ള കാര്യം ഒരു പെണ്ണിനെ തലാഖ് ചൊല്ലലാണ്. കാര്യകാരണസഹിതം ഒരു പെണ്ണിനെ തലാഖ് ചൊല്ലുന്നത് അല്ലാഹുക്ക് വെറുപ്പുള്ള കാര്യമാണെന്ന് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വിഷയം ഇവിടെ എടുത്തിട്ടത് എന്തിനു വേണ്ടിയാണെന്നറിയോ? കോടതിയുടെ വിധിയിൽ മുത്തലാഖിനെ പറ്റി പറയുന്നത് എന്താണ്? അത് അനിസ്ലാമികമായൊരു ഏർപ്പാടായതുകൊണ്ട് അതിവിടെ നിരോധിക്കപ്പെടുകയാണ്. അത് സ്ത്രീകളെ വിഷമിപ്പിക്കുന്ന സമ്പ്രദായമായതുകൊണ്ട് അതിവിടെ നിരോധനപ്പെടുത്തുകയാണ് എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തലാഖ് തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന കാര്യമാണ്. നവിനെന്തിനത് വെച്ചത്? അത് സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചതാണ്. സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാ തലാഖൊക്കെ വെച്ചത്. എന്തിനാ അത്? സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് തലാഖ് വെച്ചത് എന്തിനാ? ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര കാലം ഐക്യത്തിൽ ജീവിച്ചാലും ചിലപ്പോഴൊക്കെ ചില അസാരസ്യങ്ങൾ ഉണ്ടാവാം. കുടുംബജീവിതത്തിൽ ചില പൊട്ടലും ചീറ്റലുകളൊക്കെ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണമെന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയാൽ എന്ത് വേണം? ഖുർആൻ പറഞ്ഞു, ഫഇദൂഹുന്ന, ഭാര്യക്ക് ഭർത്താവോ വേണ്ടപ്പെട്ടവരോ ഉപദേശം നൽകണം, വായത് പറയണം. ഒരുപാട് വായത് പറയാനുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കണേയില്ല. എന്റെ വിഷയം അതുമല്ല, അങ്ങനെ നീണ്ടു പോകുമെന്ന് ഭയപ്പെട്ടത് കൊണ്ട്. വായത് പറഞ്ഞു കൊടുത്തിട്ടും ഭാര്യക്കും ഭർത്താവിനും മാനസികമായി മാറ്റമുണ്ടായില്ലെങ്കിലോ, ഭർത്താവിനോട് ഖുർആൻ പറഞ്ഞു, വഖുജുറൂഹുന്ന ഫിൽ മദാജിഇ, ഭാര്യയെ കിടപ്പ് സ്ഥലത്ത് വർജിക്കണം. കിടപ്പ് സ്ഥലത്ത് ഭാര്യയെ വർജിക്കണം. കുറച്ച് ദിവസമൊന്ന് ഭർത്താവ് ഭാര്യയുടെ കട്ടിലില്ലെന്ന് മാറിക്കിടക്കണം. അങ്ങനെ കിടന്നിട്ടും ഭാര്യ നന്നാവുന്ന ലക്ഷണമില്ലെങ്കിലോ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, പൊട്ടാത്ത രൂപത്തില്, മുറിവേൽക്കാത്ത രൂപത്തില്, ക്ഷതമേൽക്കാത്ത രൂപത്തില്, ചെറിയ നിലക്ക് ഭർത്താവിന് ഭാര്യയെ പനിഷ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് ഇന്ത്യൻ നിയമത്തിലല്ല, ഇസ്ലാമിക നിയമത്തിലേ ഉള്ളൂ. ഇന്ത്യൻ നിയമത്തിൽ ഭാര്യയെ ഉപദ്രവിക്കൽ ചെറിയ നിലക്കായാലും വലിയ നിലക്കായാലും ഭാര്യയെ ശിക്ഷിക്കാൻ ഭർത്താവിന് അവകാശമില്ല. പക്ഷേ ഇസ്ലാമിക ഭരണകൂടമുള്ള നാട്ടിൽ, ഇസ്ലാമിക നിയമവ്യവസ്ഥതയുള്ള നാട്ടിൽ, ഇസ്ലാമിക കോടതിയുള്ള നാട്ടിൽ അതിനധികാരമുണ്ട് കേട്ടോ. അങ്ങനെ
ചെറിയ നിലക്ക് ഭാര്യയെ ചെറിയ നിലക്ക് പനിഷ് ചെയ്തിട്ട് അവൾക്ക് മാനസാന്തരം വരുന്നില്ലെങ്കിലോ? ഖുർആൻ മൂന്നാമത് പറഞ്ഞത് പുരുഷന്റെ ഭാഗത്തുനിന്ന് ഒരു മധ്യസ്ഥൻ വരണം, പെണ്ണിന്റെ ഭാഗത്തുനിന്ന് ഒരു മധ്യസ്ഥൻ വരണം. രണ്ട് മധ്യസ്ഥന്മാരും കൂടിയിരുന്നു കൊണ്ട് പ്രശ്നം ചർച്ചയ്ക്ക് വിധേയമാക്കണം. ആ ചർച്ച പരാജയപ്പെട്ടാൽ അവിടെയാണ് ഖുർആൻ പറഞ്ഞത് തലാക്ക് ചൊല്ലിക്കോ, അവിടെയാണ് റസൂലുള്ള പറഞ്ഞത് അങ്ങനെ ഒരു പെണ്ണിനെ തലാക്ക് ചൊല്ലുന്ന സമയത്ത് വരെ അള്ളാഹിന്റെ അർശ് കിട്ടാ വറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ